ദൈവത്തിൻ സൂനഭൂമിയിൽ വീണോത്താതനോടർത്ഥിച്ചു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മഹോന്നതനായ കർത്താവേ, ദൈവമായി അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു. മഹത്വപൂർണമായ ത്രിത്വത്തെ ഞങ്ങൾ എല്ലാ സമയവും സ്തുതിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മിശിഹ അനുഭവിച്ച പീഡകൾ ഭക്തിപൂർവ്വം ഞങ്ങൾ അനുസ്മരിക്കുന്നു. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേൽ മിശിഹ നേടിയ വിജയത്തിൽ ഞങ്ങളെയും പങ്കാളികളാക്കണമേ. അവിടുത്തെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഫലങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവിടിഞ്ഞു? എന്റെ ദൈവമേ, എന്റെ ദൈവമേ, അങ്ങേ കാര്യമായി മതിക്കാത്ത മനുഷ്യരുടെ കയ്യിൽ എന്നെ വിട്ടുകൊടുക്കരുതേ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവിടിഞ്ഞു? പകൽ സമയം ഞാൻ നിന്നെ വിളിച്ചു,
നീ എനിക്ക് ഉത്തരമരുളിയില്ല. രാത്രിയിലും ഞാൻ നിന്നെ വിളിച്ചു, നീ എനിക്കായി കാത്തിരുന്നില്ല. നീ പരിശുദ്ധനാകുന്നു, നിന്റെ മഹിമയിൽ ഇസ്രായേൽ വസിക്കുന്നു. എന്റെ പിതാക്കന്മാർ നിന്നിൽ ആശ്രയിച്ചു, അവർ നിന്നിൽ ശരണം ഗമിച്ചു. അപ്പോൾ നീ അവർക്ക് വിമോചനമേകി. നിന്നോടവർ നിലവിളിച്ചു, അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു. നിന്നിൽ അവർ ആശ്രയിച്ചു, അവർ ലജ്ജിതരായില്ല. ഞാൻ മനുഷ്യനല്ല, കൃമിയാകുന്നു, മനുഷ്യരുടെ നിന്ദാവിഷയവും ജനത്തിന്റെ പരിഹാസവും മാത്രവുമാകുന്നു. കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു, അവർ വികൃതമായ ആംഗ്യങ്ങൾ കാട്ടുകയും തലയാട്ടുകയും ചെയ്യുന്നു. കർത്താവ് രക്ഷിക്കുമെന്നവർ പ്രത്യാശിച്ചു, അവനിൽ സംപ്രീതനാണെങ്കിൽ കർത്താവ് അവനെ രക്ഷിക്കട്ടെ. എന്നിൽ നിന്ന് നീ അകന്നിരിക്കരുതേ, ഇതാ ദുരിതമടുത്തിരിക്കുന്നു, എന്നെ സഹായിക്കുവാൻ ആരുമില്ല. നായ്ക്കളിന്റെ ചുറ്റും കൂട്ടം കൂടി, ദുഷ്ടരുടെ സംഘം എന്നെ വളഞ്ഞു. എന്റെ കൈകളും കാലുകളും അവർ തുളച്ചു, അസ്ഥികളെല്ലാം പ്രലപിച്ചു, ആക്ഷേപപൂർവം അവർ തുറച്ചു നോക്കി. എന്റെ വസ്ത്രം അവർ ഭാഗിച്ചെടുത്തു, അങ്ങയ്ക്ക് വേണ്ടി അവർ ചിട്ടിയിട്ടു. കർത്താവേ, നീ എന്നിൽ നകന്നു പോവരുതേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, സഹായത്തിനു വേഗം വരണമേ. വാളിൽ നിന്ന് എന്റെ ജീവനെ രക്ഷിക്കണമേ, ഏകാഗിയായ എന്നെ നായ്ക്കളിൽ നിന്ന് വിടുവിക്കണമേ. സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, ഉയർന്ന കൊമ്പിൽ നിന്ന് എളിയവനായി എന്നെ വിടുവിക്കണമേ. അഗതിയുടെ അർത്ഥന അവൻ നിന്നിച്ചില്ല, അവഗണിക്കുകയോ മുഖം തിരിക്കുകയോ ചെയ്തില്ല. അയാൾ വിളിച്ചപ്പോൾ അവൻ ശ്രവിച്ചു. ജനസമൂഹത്തിൽ എനിക്കുള്ള സ്തുതി നിന്റെ പക്കൽ നിന്നാകുന്നു, ഭക്തന്മാർ കാണുകയെ നേർച്ച ഞാൻ നിവർത്തിക്കും. ദരിദ്രർ ഭക്ഷിച്ചു തൃപ്തരാകും, കർത്താവിനെ തേടുന്നവർ അവനെ സ്തുതിക്കും, സംതൃപ്തരായി എന്നെന്നും ജീവിക്കും. ഭൂവാസികളെല്ലാവരും കർത്താവിനെ അനുസ്മരിക്കട്ടെ, അവർ അവന്റെ പക്കലേക്ക് പിന്തിരിയട്ടെ. വിജാതിയുടെ തലമുറകളെല്ലാം തിരുമുൻപിൽ പ്രണമിക്കട്ടെ. രാജ്യം കർത്താവിൻ്റെതാകുന്നു, വിജാതിയരുടെ അധിപൻ അവിടുന്നാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവിടിഞ്ഞു? എന്റെ ദൈവമേ, എന്റെ ദൈവമേ, അങ്ങേ കാര്യമായി മതിക്കാത്ത മനുഷ്യരുടെ കയ്യിൽ എന്നെ വിട്ടുകൊടുക്കരുതേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന് നൽകിയ നന്മകൾക്കായി അങ്ങയുടെ മഹിമയായ ത്രിത്വത്തിന്റെ ഉന്നതവും ഭാഗ്യപൂർണവും പരിശുദ്ധവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായി നിൽക്കും. ആമേൻ. നാം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെ നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായി നിൽക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമൊടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങൾക്ക് വേണ്ടി മുറിവുകളേറ്റ് കുരിശിൽ സ്വയം ബലിയർപ്പിച്ച കർത്താവേ, ഞങ്ങളുടെ മുറിവുകളെ സുഖപ്പെടുത്തണമേ. നിന്റെ ദാരുണമായ മരണത്തിൽ സൃഷ്ടികളെല്ലാം വിലപിച്ചുവല്ലോ. നിന്റെ പീഡാനുഭവത്തെയും മരണത്തെയും അനുസ്മരിക്കുന്ന ഞങ്ങൾ ലോകത്തിന് മരിച്ചവരായി പരിശുദ്ധാത്മാവിൽ പുതുജീവൻ പ്രാപിക്കുന്നതിന് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ പാപങ്ങളോർത്തു ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി
വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഒന്നാം വായന, ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 22 വാക്യങ്ങൾ 1 മുതൽ 19 വരെ. ഗുരു ആശീർവദിക്കണമേ. ദൈവം സഹോദരനെ അനുഗ്രഹിക്കട്ടെ. പിന്നീടൊരിക്കൽ ദൈവം അബ്രഹാത്തെ പരീക്ഷിച്ചു. അബ്രഹാം അവിടുന്ന് വിളിച്ചു, ഇതാ ഞാൻ. അവൻ വിളി കേട്ടു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയാദേശത്തേക്ക് പോകുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്കൊരു ദഹനബലിയായി അർപ്പിക്കണം. അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് 2 വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്ക് വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. 3ാം ദിവസം അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു. അവൻ വേലക്കാരോട് പറഞ്ഞു, കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും മകനും അവിടെ പോയി ആരാധിച്ച് തിരിച്ചു വരാം. അബ്രഹാം ദഹനബലിക്കുള്ള വിറകെടുത്ത് മകൻ ഇസഹാക്കിൻ്റെ ചുമലിൽ വെച്ചു. കത്തിയും തീയും അവൻ തന്നെ എടുത്തു. അവർ ഒരുമിച്ച് മുമ്പോട്ട് നടന്നു. ഇസഹാക്ക് തൻ്റെ പിതാവായ അബ്രഹാത്തെ വിളിച്ചു, പിതാവേ. എന്താ മകനെ? അവൻ വിളി കേട്ടു. ഇസഹാക്ക് പറഞ്ഞു, തീയും വിറകുമുണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? അവൻ മറുപടി പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. അവരൊന്നിച്ച് മുമ്പോട്ട് പോയി. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രഹാം അവിടെ ഒരു ബലിപീഠം പണിതു. വിറകടുക്കി വെച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിന് മീതെ കിടത്തി. മകനെ ബലി കഴിക്കാൻ അബ്രഹാം കത്തി കയ്യിലെടുത്തു. തൽക്ഷണം കർത്താവിൻ്റെ ദൂതൻ ആകാശത്തു നിന്ന് അബ്രഹാം അബ്രഹാം എന്ന് വിളിച്ചു. ഇതാ ഞാൻ. അവൻ വിളി കേട്ടു, കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി, കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ തൻ്റെ പിന്നിൽ മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടനാടിനെ കണ്ടു. അവൻ അതിനെ മകന് പകരം ദഹനബലി അർപ്പിച്ചു. അബ്രഹാം ആ സ്ഥലത്തിന് യാഹ്വേയിരെ എന്ന് പേരിട്ടു. കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നുവെന്ന് ഇന്നുവരെയും പറയപ്പെടുന്നു. കർത്താവിൻ്റെ ദൂതൻ ആകാശത്തു നിന്ന് വീണ്ടും അബ്രഹാത്തെ വിളിച്ചു പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നീ നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കായിക കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തരികൾ പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. ശത്രുവിൻ്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും. നീ എൻ്റെ വാക്കനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അബ്രഹാം എഴുന്നേറ്റ് തൻ്റെ വേലക്കാരുടെ അടുത്തേക്ക് ചെന്നു. അവരൊന്നിച്ച് ബേർഷബയിലേക്ക് തിരിച്ചുപോയി. അബ്രഹാം ബേർഷബയിൽ പാർത്തു. നമ്മുടെ കർത്താവായ മിശിഹയ്ക്ക് സ്തുതി. കർത്താവിൻ്റെ രക്ഷയും പ്രകാശവുമാകുന്നു, ഞാൻ ആരെ പേടിക്കണം? രഹസ്യങ്ങൾ അറിയുന്ന ദൈവമേ, അങ്ങയുടെ തിരുമുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. കർത്താവിൻ്റെ ജീവന്റെ ശക്തിയാകുന്നു, ആരിൽ നിന്ന് ഞാൻ വിരണ്ടോടണം? നിന്ദകരും എതിരാളികളും ദുർവൃത്തരും എന്നെ വിഴുങ്ങുവാൻ സമീപിച്ചു, അപ്പോൾ അവർ ഒന്നടങ്കം മറിഞ്ഞു വീണു. ഒരു കാര്യം ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, അത് തന്നെ ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് ജീവിതകാലം മുഴുവൻ കർത്താവിന്റെ ഭവനത്തിൽ വസിക്കണം. കർത്താവേ, നിന്നെ ഞാൻ വിളിക്കുമ്പോൾ എന്റെ ശബ്ദം കേൾക്കണമേ, എന്നിൽ കനിയണമേ, എനിക്ക് ഉത്തരമരുളണമേ. എന്റെ ഹൃദയം നിന്നോട് സംസാരിക്കുന്നു, എന്റെ വചനം തിരുമുഖം തേടുന്നു. കർത്താവേ, നിന്റെ മുഖം എന്നിൽ നിന്ന് മറയ്ക്കരുതേ. എന്റെ സഹായകനായ കർത്താവേ, നിന്റെ ദാസനായ എന്നെ ദേശത്തോടെ ശിക്ഷിക്കരുതേ. കർത്താവേ, നിന്റെ വഴി എന്നെ പഠിപ്പിക്കണമേ,
നേർവഴിയിലൂടെ എന്നെ നയിക്കണമേ. എന്റെ വൈരികൾക്ക് എന്നെ കയ്യാളിക്കരുതേ. എനിക്കെതിരായി കള്ളസാക്ഷികൾ അണിനിരക്കുന്നു, അവർ തിന്മ സംസാരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവ് എന്റെ രക്ഷയും പ്രകാശവുമാകുന്നു, ഞാൻ ആരെ പേടിക്കണം? രഹസ്യങ്ങൾ അറിയുന്ന ദൈവമേ, അങ്ങേ തിരുമുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. രണ്ടാം വായന, യേശയ്യാടെ പുസ്തകത്തു നിന്നുള്ള വായന. 52:13 മുതൽ 53:9 വരെ ഗുരു ആശീർവദിക്കണമേ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ദാസന് ശ്രേയസ്സുണ്ടാവും, അവൻ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യും. അവനെ കണ്ടവർ അമ്പരന്ന് പോയി. മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കുന്നു. അവൻ്റെ രൂപം മനുഷ്യൻ്റേതല്ല. അവൻ അനേക ജനതകളെ പരിഭ്രാന്തരാക്കും. രാജാക്കന്മാർ അവൻ മൂലം നിശബ്ദരാകും. അവരോട് പറഞ്ഞിട്ടില്ലാത്തവ അവർ കാണും, കേട്ടിട്ടില്ലാത്തവ മനസ്സിലാക്കുകയും ചെയ്യും. നമ്മൾ കേട്ടത് ആര് വിശ്വസിച്ചു? കർത്താവിൻ്റെ കരം അവർക്ക് വെളിപ്പെട്ടിട്ടുണ്ട്. തൈച്ചെടി പോലെ വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ അവൻ അവിടുത്തെ മുൻപിൽ വളർന്നു. ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൾ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മളുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി, നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവനെടുക്കപ്പെട്ടു. എൻ്റെ ജനത്തിൻ്റെ പാപനിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആര് കരുതി? അവൻ ഒരു അതിക്രമവും ചെയ്തില്ല, അവൻ്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല. എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവന് ശതമേൽക്കണമെന്നത് കർത്താവിൻ്റെ ഹിതമായിരുന്നു. ദൈവമായി കർത്താവിന് സ്തുതി. സർവചരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു, ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, കർത്താവിൻ തിരുമരണത്തിൻ നിർമ്മലമാകും അനുസ്മരണം. കൊണ്ടാടാ ഇന്നീ വേദികയിൽ മഹിമാവല്ലോ വാനിലും ഊഴിലും തിങ്ങി വിളങ്ങുന്നു, ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, കർത്താവിൻ തിരുമരണത്തിൻ നിർമ്മലമാകും അനുസ്മരണം. കൊണ്ടാടാ ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ, ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, കർത്താവിൻ തിരുമരണത്തിൻ നിർമ്മലമാകും അനുസ്മരണം. കൊണ്ടാടാ ഇന്നീ വേദികയിൽ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും
ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന ഞങ്ങളുടെ കാരുണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിന്നേക്കും ആമേൻ. സഹോദരരെ, പൗലോസ്ലിഹ്യ റോമയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 5:5-6 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശ്രവദിക്കണമേ. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്ന് വരാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്നും രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ. നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രൻ്റെ മരണത്താൽ ദൈവവുമായി രമ്യപ്പെട്ടതിന് ശേഷം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു വഴി നാം ദൈവത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. അവൻ വഴിയാണല്ലോ നാം ഇപ്പോൾ അനുരഞ്ജനം സാധിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. നിയമം നൽകപ്പെടുന്നതിന് മുമ്പ് തന്നെ പാപം ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ നിയമമില്ലാത്തപ്പോൾ പാപം കണക്കിലെടുക്കപ്പെടുന്നില്ല. ആദത്തിൻ്റെ പാപത്തിന് സദൃശമായ പാപം ചെയ്യാതിരുന്നവരുടെ മേൽ പോലും ആദത്തിൻ്റെ കാലം മുതൽ മോശയുടെ കാലം വരെ മരണം ആധിപത്യം പുലർത്തി. ആദം വരാനിരുന്നവൻ്റെ പ്രതിരൂപമാണ്. എന്നാൽ പാപം പോലെയല്ല കൃപാദാനം. ഒരു മനുഷ്യൻ്റെ പാപം മൂലം വളരെ പേർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും യേശുക്രിസ്തുവെന്ന ഒരു മനുഷ്യൻ്റെ കൃപാദാനവും അനേകർക്ക് എത്രയധികം സമൃദ്ധമായി ലഭിച്ചിരിക്കുന്നു. ഒരുവൻ്റെ പാപത്തിൽ നിന്നുള്ളവായ ഫലം പോലെയല്ല ഈ ദാനം. ഒരു പാപത്തിൻ്റെ ഫലമുണ്ടായ വിധി ശിക്ഷയ്ക്ക് കാരണമായി. അനേകം പാപങ്ങൾക്ക് ശേഷം ആഗതമായ കൃപാദാനമാകട്ടെ നീതീകരണത്തിന് കാരണമായി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്വന്തം ജനങ്ങൾക്കു ജീവനേകാ സർവേശ നന്ദനൻ ഭൂവിൽ വന്നു. സർവേശ നന്ദനൻ ഭൂവിൽ വന്നു. സ്വന്തം ജനങ്ങൾക്കു ജീവനേകാ സർവേശ നന്ദനൻ ഭൂവിൽ വന്നു. പ്രകാശം കഴിഞ്ഞു
യേശോ മിശിഹായുടെ പീഡാനുഭവ ചരിത്രം. ഇവ അരുൾ ചെയ്ത ശേഷം ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ഈശോ കെദ്രോൺ തോട് കടന്ന് പതിവ് പോലെ ഒലിവ് മലയിലേക്ക് പോയി. അവിടെ ഗെത്സമേൻ എന്ന പേരിൽ ഒരു തോട്ടമുണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും അതിൽ പ്രവേശിച്ചു. അപ്പോൾ അവിടുന്ന് അവരോട് ഇങ്ങനെ അരുൾ ചെയ്തു, ഞാൻ പോയി പ്രാർത്ഥിക്കട്ടെ, നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ, പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. അനന്തരം ഈശോ പത്രോസിനെയും സെബദയുടെ പുത്രന്മാരായ യാക്കോബ്, യോഹന്നാൻ എന്നിവരെയും കൂട്ടിക്കൊണ്ട് അല്പദൂരം മുന്നോട്ട് നീങ്ങി. അവിടെ വെച്ച് ഈശോ അപാരമായ ദുഃഖത്താൽ വിവശനായി തീർന്നു. അവിടുന്ന് അവരോട് ഇപ്രകാരം അരുൾ ചെയ്തു, എന്റെ ആത്മാവ് മരണവേദന അനുഭവിക്കുന്നു, നിങ്ങൾ എന്നോട് കൂടെ ഉണർന്നിരിക്കുവിൻ. അനന്തരം അവിടുന്ന് ഒരു കല്ലേറു ദൂരെ മാറി മുട്ടുകുത്തി സാഷ്ടാംഗം വീണ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ആ മണിക്കൂറിനിൽ നിന്ന് അകന്നു പോകട്ടെ, അങ്ങ് സർവശക്തനാണല്ലോ, ഈ കാസ എന്നിൽ നിന്ന് മാറ്റിത്തരണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഈശോ ശിഷ്യന്മാരുടെ പക്കലേക്ക് മടങ്ങിച്ചെന്നപ്പോൾ അവർ ഉറങ്ങുന്നതാണ് കണ്ടത്. അപ്പോൾ അവിടുന്ന് പത്രോസിനോട് ചോദിച്ചു, ശിമയോനെ, നീ ഉറങ്ങുകയാണോ? ഒരു മണിക്കൂർ നേരം എന്നോടുകൂടെ ഉണർന്നിരിക്കുവാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമാണെങ്കിലും ശരീരം ബലഹീനമായിരിക്കുന്നു. അവിടുന്ന് വീണ്ടും പോയി അതേ വാക്കുകൾ തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചു, എന്റെ പിതാവേ, ഈ കാസ ഞാൻ കുടിക്കാതെ നിവൃത്തിയില്ലെങ്കിൽ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഈശോ വീണ്ടും തിരിച്ചു ചെന്നപ്പോഴും അവർ ഉറങ്ങുന്നതായിട്ടാണ് കണ്ടത്. അവരുടെ കണ്ണുകൾ അത്രയ്ക്ക് നിദ്രാഭാരമുള്ളവയായിരുന്നു. അവിടത്തോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ അവർ വിഷമിച്ചു. ഈശോ അവരെ വിട്ട് മൂന്നാം പ്രാവശ്യവും പ്രാർത്ഥിക്കാൻ പോയി. അവിടുന്ന് അതേ വാക്കുകൾ തന്നെ ഉരുവിട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഈശോയെ ധൈര്യപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു മാലാഖ പ്രത്യക്ഷനായി. വേദന കഠോരമായപ്പോൾ അവിടുന്ന് കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടുത്തെ വിയർപ്പ് രക്തത്തുള്ളികളായി നിലത്ത് വീണു. അവിടുന്ന് പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് മൂന്നാം പ്രാവശ്യം ശിഷ്യരുടെ അടുക്കിലേക്ക് ചെന്നു. അവർ അപ്പോഴും ദുഃഖാർത്തരായി തളർന്നു ഉറങ്ങുകയായിരുന്നു. അവിടുന്ന് അവരോട് അരുൾ ചെയ്തു, ഇപ്പോഴും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുകയാണോ? ഇതാ മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുവാനുള്ള സമയമായി. എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം, എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ എത്തിക്കഴിഞ്ഞു. അവിടുത്തെ ഒറ്റിക്കൊടുത്ത യൂദാസിന് ആ സ്ഥലം അറിയാമായിരുന്നു. എന്തെന്നാൽ ശിഷ്യന്മാരും ഒരുമിച്ച് ഈശോ പല പ്രാവശ്യം അവിടെ പോകാറുണ്ടായിരുന്നു. യൂദാസ് പട്ടാളത്തെയും പ്രധാനാചാര്യന്മാരെയും പ്രീശന്മാരെയും സേവകന്മാരെയും കൂട്ടിക്കൊണ്ട് അവിടെ ചെന്നു. അവർ വിളക്കുകളും പന്തങ്ങളും വാളുകളും വടികളും എടുത്തിരുന്നു. ഈശോ ശിഷ്യന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് 12 പേരിൽ ഒരുവനായി യൂദാസ് അവിടെ എത്തിയത്. ഒറ്റക്കൊടുക്കാനിരുന്നവൻ അവരോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരാളെ ചുംബിക്കും, അവനാണ് മിശിഹ, അവനെ നിങ്ങൾ ശ്രദ്ധാപൂർവം പിടിച്ചുകൊള്ളണം. അടുത്തെത്തിയ ഉടനെ യൂദാസ് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഈശോയെ ചുംബിച്ചു, ഗുരു, സ്വസ്തി. അപ്പോൾ ഈശോ അയാളോട് ചോദിച്ചു, സ്നേഹിത, നീ ഇതിനാണോ വന്നത്? യൂദാസേ, ചുംബനം കൊണ്ട് നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുകയാണോ? സംഭവിക്കാൻ പോകുന്നതെല്ലാം അറിഞ്ഞിരുന്ന ഈശോ അവരുടെ അടുക്കിലേക്ക് ചെന്ന് ഇപ്രകാരം ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവർ അവിടുത്തോട് പറഞ്ഞു, നസ്രായനായ ഈശോയാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. ഈശോ അവരോട് അരുൾ ചെയ്തു, അത് ഞാൻ തന്നെയാകുന്നു. അവിടുത്തെ ഒറ്റക്കൊടുത്ത യൂദാസും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അത് ഞാൻ തന്നെയാകുന്നു എന്ന് അവിടുന്ന് അരുൾ ചെയ്ത ക്ഷണത്തിൽ അവരെല്ലാവരും പുറകോട്ട് മറഞ്ഞു വീണു. ഈശോ വീണ്ടും അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവർ വീണ്ടും പറഞ്ഞു, നസ്രായനായ ഈശോയാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. അവിടുന്ന് അവരോട് അരുൾ ചെയ്തു, അത് ഞാൻ തന്നെയാണെന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്നെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ഇവരെല്ലാം പൊയ്ക്കൊള്ളട്ടെ. അങ്ങ് എന്നെ ഏൽപ്പിച്ചിരുന്നവരിൽ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയില്ല എന്നുള്ള തൻ്റെ വചനം പൂർത്തിയാകാനാണ് അവിടുന്ന് ഇപ്രകാരം പറഞ്ഞത്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് മനസ്സിലാക്കിയ ശിഷ്യന്മാർ അവിടുത്തോട് ചോദിച്ചു, കർത്താവേ, ഞങ്ങളും വാളെടുക്കട്ടെയോ? ശിമയൻ പത്രോസിന്റെ കൈവശം ഒരു വാളുണ്ടായിരുന്നു.
അയാൾ പെട്ടെന്ന് അത് ഊരി പ്രധാനാചാര്യന്റെ സേവകനെ വെട്ടി അവന്റെ വലത്തു ചെവി മുറിച്ചു കളഞ്ഞു. ആ സേവകന്റെ പേര് മൽക്കൂസ് എന്നായിരുന്നു. അവന്റെ ചെവി തൊട്ട് സുഖപ്പെടുത്തിയ ശേഷം ഈശോ പത്രോസിനോട് അരുൾ ചെയ്തു, വാൾ അതിൻ്റെ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ തന്നെ മരിക്കും. ഞാൻ എൻ്റെ പിതാവിനോട് അപേക്ഷിച്ചാൽ ക്ഷണനേരം കൊണ്ട് 12 വ്യൂഹം മലാഖമാരെ അയച്ച് ശത്രുകരങ്ങളിൽ നിന്ന് രക്ഷിക്കുകയില്ലെന്നാണോ നീ കരുതുന്നത്? അങ്ങനെ ചെയ്താൽ ഇതെല്ലാം സംഭവിക്കണമെന്ന തിരുവെഴുത്ത് എങ്ങനെ പൂർത്തിയാകും? എൻ്റെ പിതാവ് എനിക്ക് തന്ന കാസ ഞാൻ കുടിക്കേണ്ടതല്ലയോ? അനന്തരം ഈശോ ആ ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു, ഒരു കവർച്ചക്കാരനെ പിടിക്കുവാൻ എന്ന വണ്ണം വാളുകളും വടികളുമായി നിങ്ങളിപ്പോൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. ഞാൻ എല്ലാ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നവനല്ലേ? അന്നൊന്നും നിങ്ങൾ എന്നെ പിടികൂടിയില്ലല്ലോ. ഇത് നിങ്ങളുടെ സമയമാണ്, ഇത് അന്ധകാരത്തിൻ്റെ ഭരണമാണ്. പ്രവചനങ്ങൾ പൂർത്തിയാകുവാൻ ഇങ്ങനെയെല്ലാം സംഭവിച്ചേ മതിയാവൂ. അപ്പോൾ സഹസ്രാധിപനും പട്ടാളക്കാരും യഹൂദരുടെ പരിചാരകരും ചേർന്ന് ഈശോയെ പിടിച്ച് ബന്ധിച്ചു. അതുകണ്ട് ശിഷ്യന്മാരെല്ലാവരും അവിടുത്തെ ഉപേക്ഷിച്ച് ഓടിപ്പോയി. എന്നാൽ ഒരു യുവാവ് ഈശോയെ അനുഗമിച്ചിരുന്നു. അവർ അയാളെ പിടികൂടി ധരിച്ചിരുന്ന വസ്ത്രം ഉപേക്ഷിച്ച് അയാളും ഓടി രക്ഷപ്പെട്ടു. ഈശോയെ ആദ്യം അവർ അന്നാസിന്റെ പക്കലേക്കാണ് കൊണ്ടുപോയത്. എന്തെന്നാൽ അയാൾ അക്കൊല്ലത്തെ മഹാപുരോഹിതനായിരുന്ന കയ്യപ്പായുടെ ശിഷ്യനായിരുന്നു. ജനങ്ങൾ ഒന്നാകെ നശിക്കാതിരിക്കാൻ ഒരാൾ അവർക്ക് പകരം മരിക്കുന്നത് നല്ലതാണെന്ന് ഒരിക്കൽ പ്രസ്താവിച്ചിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു കയ്യപ്പ. പ്രധാനാചാര്യൻ ഈശോയോട് അവിടുത്തെ ശിഷ്യന്മാരെയും ഉപദേശത്തെയും പറ്റി ചോദിച്ചു. ഈശോ പ്രകാരം മറുപടി പറഞ്ഞു, ഞാൻ ജനങ്ങളോട് പരസ്യമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. യൂദന്മാരുടെ സംഘത്തിലും ദേവാലയത്തിലും അല്ലാതെ രഹസ്യമായി ഞാൻ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? ഞാൻ എന്തു പറഞ്ഞുവെന്ന് എൻ്റെ ശ്രോതാക്കളോട് തന്നെ ചോദിക്കുക. ഞാൻ പറഞ്ഞതെല്ലാം അവർക്കറിയാമല്ലോ. അവിടുന്ന് അങ്ങനെ അരുൾ ചെയ്തപ്പോൾ അടുത്തു നിന്നിരുന്ന ഒരു പരിചാരകൻ ഇപ്രകാരം ചോദിച്ചുകൊണ്ട് അവിടുത്തെ കവിൾത്തടത്തിൽ അടിച്ചു. ഇങ്ങനെയാണോ പ്രധാനാചാര്യനോട് മറുപടി പറയുന്നത്? ഈശോ അയാളോട് ചോദിച്ചു, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കാണിച്ചു തരിക. തെറ്റൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ അടിച്ചത്? അന്നാസ് ഈശോയെ ബന്ധിതനായി തന്നെ മഹാപുരോഹിതനായ കയ്യപ്പായുടെ അടുക്കലേക്ക് അയച്ചു. പ്രധാനാചാര്യന്മാരും നിയമജ്ഞന്മാരും ജനപ്രമാണികളുമെല്ലാം അവിടെ സമ്മേളിച്ചിരുന്നു. പ്രധാനാചാര്യന്മാരും ന്യായാധിപ സംഘവും ഈശോയെ വധശിക്ഷയ്ക്ക് വിധിക്കുവാനുള്ള തെളിവുകൾ ഉണ്ടാക്കാൻ പരിശ്രമിക്കുകയായിരുന്നു. എന്നാൽ അതിൽ അവർ പരാജയമടഞ്ഞു. പലരും അവിടത്തേക്കെതിരായി കള്ളസാക്ഷ്യം പറയുവാൻ തയ്യാറായിരുന്നെങ്കിലും അവരുടെ സാക്ഷ്യങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടാതെ പോയി. അവസാനം രണ്ട് സാക്ഷികൾ ചെന്ന് ഇങ്ങനെ മൊഴി കൊടുത്തു, മനുഷ്യനിർമ്മിതമായ ഈ ദേവാലയം നശിപ്പിച്ച് 3 മനുഷ്യനിർമ്മിതമല്ലാത്ത മറ്റൊന്ന് ഞാൻ പണിയും എന്ന് ഈ മനുഷ്യൻ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അവിടെയും അവരുടെ സാക്ഷ്യങ്ങൾക്ക് തമ്മിൽ പൊരുത്തമില്ലായിരുന്നു. മഹാപുരോഹിതൻ അവരുടെ മധ്യ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈശോയോട് ചോദിച്ചു, ഈ മനുഷ്യരെല്ലാം നിനക്കെതിരായി നൽകുന്ന സാക്ഷ്യങ്ങളെ കുറിച്ച് നിനക്കൊന്നും പറയാനില്ലേ? ഈശോ യാതൊരു മറുപടിയും നൽകിയില്ല. മഹാപുരോഹിതൻ വീണ്ടും ചോദിച്ചു, നീ ദൈവപുത്രനായ മിശിഹ തന്നെയോ എന്ന് ഞങ്ങളോട് പറയണമെന്ന് സജീവ ദൈവത്തിന്റെ നാമത്തിൽ ശപഥം ചെയ്ത് ഞാൻ ആവശ്യപ്പെടുന്നു. ഈശോ അരുൾ ചെയ്തു, അങ്ങ് തന്നെ അത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത് ഭാഗത്തിരിക്കുന്നതും വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുന്നതും നിങ്ങൾ കാണുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അത് കേട്ടപ്പോൾ മഹാപുരോഹിതൻ തന്റെ വസ്ത്രങ്ങൾ വലിച്ചു കീറിക്കൊണ്ട് പറഞ്ഞു, ഇവൻ ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു. ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം? ഇവൻ ദൈവദൂഷണം പറയുന്നത് നിങ്ങൾ തന്നെ കേട്ടല്ലോ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവർ മറുപടി പറഞ്ഞു, ഇവൻ മരണശിക്ഷയ്ക്ക് അർഹനാകുന്നു. പിന്നീട് അവർ അവിടുത്തെ മുഖത്ത് തുപ്പുകയും ഇടിക്കുകയും ചെയ്തു, കരണത്തടിക്കുകയും ചെയ്തു. കണ്ണുകൾ മൂടിക്കെട്ടിയ ശേഷം ഇപ്രകാരം ചോദിച്ചുകൊണ്ട് അവിടുത്തെ അടിച്ചു, നിന്നെ അടിച്ചത് ആരാണെന്ന് പ്രവചിക്കുക. അവർ അവിടത്തേക്കെതിരായി പല ദൂഷണങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു. ശിമയൻ പത്രോസും മറ്റൊരു ശിഷ്യനും മഹാപുരോഹിതന്റെ അങ്കണം വരെ ദൂരത്തോടുകൂടി ഈശോയെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. ആ ശിഷ്യൻ മഹാപുരോഹിതനെ പരിചയമുണ്ടായിരുന്നതിനാൽ ഈശോയുടെ കൂടെ മഹാപുരോഹിതന്റെ നടുമുറ്റത്ത് പ്രവേശിക്കുവാൻ സാധിച്ചു. എന്നാൽ പത്രോസ് പുറത്ത് വാതിൽക്കൽ നിൽക്കുകയായിരുന്നു.
അതിനാൽ മഹാപുരോഹിതനെ പരിചയമുണ്ടായിരുന്ന മറ്റേ ശിഷ്യൻ ചെന്ന് വാതിൽ കാവൽക്കാരിയോട് ശുപാർശ ചെയ്തു. ശിമയോൻ പത്രോസിനെയും അകത്ത് പ്രവേശിപ്പിച്ചു. ആ വാതിൽ കാവൽക്കാരി ശിമയോനോട് ചോദിച്ചു, താനും ആ മനുഷ്യന്റെ ഒരു ശിഷ്യനല്ലയോ? പെട്ടെന്ന് അയാൾ മറുപടി പറഞ്ഞു, ഞാൻ ആ മനുഷ്യന്റെ ശിഷ്യനല്ല. കാര്യങ്ങൾ എങ്ങനെ അവസാനിക്കുമെന്ന് കാണാനായി ശിമയോൻ ഭൃത്യന്മാരോട് കൂടെ അകത്ത് കാത്തിരുന്നു. കുളിരായിരുന്നതിനാൽ ഭൃത്യന്മാരും സേവകന്മാരും തീ കാഞ്ഞുകൊണ്ടിരുന്നു. ശിമയോനും അവരുടെ കൂടെ തീ കായുകയായിരുന്നു. അപ്പോൾ മഹാപുരോഹിതന്റെ ഒരു പരിചാരിക ആ വഴി വന്നു. അവൾ ശിമയോനെ സൂക്ഷിച്ചു നോക്കിയ ശേഷം ഇങ്ങനെ ചോദിച്ചു, താനും നസ്രായനായ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നവനല്ലേ? എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പത്രോസ് നിഷേധിച്ചു പറഞ്ഞു, നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല, ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ല. അനന്തരം അയാൾ പടിവാതിലേക്ക് പോയി. അപ്പോൾ കോഴി കൂവി. അല്പം കഴിഞ്ഞ് അവിടെ നിന്നിരുന്നവർ അടുത്തു ചെന്ന് പത്രോസിനോട് ചോദിച്ചു, താനും അവരുടെ കൂടെയുള്ളവൻ തന്നെ, സംശയമില്ല, തന്നെ സംസാരരീതി തന്നെ അത് തെളിയിക്കുന്നു. അപ്പോൾ ശിമയോൻ പത്രോസ് സത്യം ചെയ്ത് ആണയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ല. പ്രധാനാചാര്യന്റെ വൃദ്ധനും പത്രോസ് ചെവി മുറിച്ചവന്റെ ചർച്ചക്കാരനുമായ ഒരു മനുഷ്യൻ പത്രോസിനോട് പറഞ്ഞു, തോട്ടത്തിൽ വെച്ച് അയാളുടെ കൂടെ തന്നെയും ഞാൻ കണ്ടല്ലോ. പത്രോസ് അതും നിഷേധിച്ചു. അയാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ രണ്ടാം പ്രാവശ്യം കോഴി കൂകി. കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ നോക്കി, കോഴി കൂകുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം നീ എന്നെ നിഷേധിച്ചു പറയുമെന്ന് അവിടുന്ന് അരുൾ ചെയ്തിരുന്നു. പത്രോസ് അപ്പോൾ ഓർത്തു. അയാൾ പുറത്തുപോയി, ഹൃദയം നൊന്ത് കരഞ്ഞു. നേരം വെളുത്തപ്പോൾ പ്രധാനാചാര്യന്മാരും ജനപ്രമാണികളും നിയമജ്ഞരും ചേർന്ന് ഈശോയെ വധിക്കുന്നതിനെ പറ്റി ആലോചന നടത്തി. ന്യായാധിപ സംഘത്തിന് മുമ്പാകെ അവിടത്തെ ഹാജരാക്കിയ ശേഷം അവർ അവിടത്തോട് ഇപ്രകാരം പറഞ്ഞു, നീ മിശിഹയാണെങ്കിൽ അക്കാര്യം ഞങ്ങളോട് തുറന്നു പറയുക. അവിടുന്ന് ഇങ്ങനെ മറുപടി പറഞ്ഞു, എന്റെ വാക്ക് നിങ്ങൾ വിശ്വസിക്കുകയില്ല, എന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയുകയുമില്ല. ഇന്ന് മുതൽ മനുഷ്യപുത്രൻ സർവശക്തനായ ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരിക്കും. അവർ വീണ്ടും അവിടത്തോട് ചോദിച്ചു, ആകയാൽ നീ ദൈവപുത്രനാണെന്ന് പറയുകയാണോ? അവിടുന്ന് ഉത്തരമരുളി, ഞാൻ ദൈവപുത്രനാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, നമുക്കിനി സാക്ഷികളെ കൊണ്ട് എന്താണ് ആവശ്യം? നാം തന്നെ നേരിട്ട് കേട്ട് കഴിഞ്ഞല്ലോ. അവർ അവിടുത്തെ ബന്ധിച്ച് ഗവർണറായിരുന്ന പന്ത്യോസ് പിലാത്തോസിന് മുമ്പാകെ ഹാജരാക്കി. ഈശോ വിധിക്കപ്പെട്ട വിവരമറിഞ്ഞപ്പോൾ അവിടുത്തെ ഒറ്റക്കൊടുത്ത യൂദാസ് മനക്ലേശത്തോടെ ആ 30 വെള്ളി നാണയങ്ങളുമായി പ്രധാനാചാര്യന്മാരുടെ ജനപ്രമാണികളുടെ അടുക്കൽ ചെന്ന് ഇപ്രകാരം പറഞ്ഞു, ഞാൻ പാപം ചെയ്തു പോയി, കുറ്റമില്ലാത്ത രക്തം ഞാൻ ഒറ്റക്കൊടുത്തു. അവർ മറുപടി പറഞ്ഞു, അതിന് ഞങ്ങൾ എന്തു വേണം? നീ പോയി നിന്റെ കാര്യം നോക്കിക്കൊള്ളുക. അവൻ ആ നാണയത്തുട്ടുകൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോയി തൂങ്ങിച്ചത്തു. പ്രധാനാചാര്യന്മാർ ആ നാണയത്തുട്ടുകൾ വെറുക്കിയെടുത്ത് ഇപ്രകാരം പറഞ്ഞു, ഇത് രക്തത്തിന്റെ വിലയാകിയാൽ നേർച്ചപ്പെട്ടിയിലിടുന്നത് ശരിയല്ല. അവർ കൂടി ആലോചിച്ച ശേഷം ആ പണം കൊടുത്ത് വിദേശികളെ സംസ്കരിക്കാൻ ഒരു കുശവന്റെ പറമ്പ് വാങ്ങി. ആ സ്ഥലം ഇന്നും രക്തപ്പറമ്പ് എന്ന പേരിലാണ് അറിയപ്പെടുക. വിലപ്പെട്ടവന്റെ വിലയായി ഇസ്രായേൽക്കാർ കണക്കാക്കിയ 30 വെള്ളി നാണയം എടുത്ത് കർത്താവ് എന്നോട് കൽപ്പിച്ചതുപോലെ അവർ കുശവന്റെ പറമ്പിന് കൊടുത്തു എന്നുള്ള ജെറമിയാസിന്റെ പ്രവചനം അങ്ങനെ പൂർത്തിയായി. നേരം പുലർച്ചെയായപ്പോൾ അവർ ഈശോയെ കയ്യപ്പായുടെ ഭവനത്തിൽ നിന്ന് ഗവർണറുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അശുദ്ധരാകാതെ പെസഹ ഭക്ഷിക്കേണ്ടിയിരുന്നതിനാൽ അവരാരും കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചില്ല. അതിനാൽ പിലാത്തോസ് പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവരോട് ചോദിച്ചു, എന്ത് കുറ്റമാണ് നിങ്ങൾ ഈ മനുഷ്യന്റെ മേൽ ആരോപിക്കുന്നത്? അതിന് അവർ ഇങ്ങനെ മറുപടി പറഞ്ഞു, കുറ്റക്കാരനല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ അയാളെ അങ്ങയുടെ സമക്ഷം ഹാജരാക്കുകയില്ലായിരുന്നു. പിലാത്തോസ് അവരോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിങ്ങൾ തന്നെ അയാളെ കൊണ്ടുപോയി നിങ്ങളുടെ നിയമം അനുസരിച്ച് വിസ്തരിച്ചു കൊള്ളുവിൻ. ഉടനെ യൂതന്മാർ പിലാത്തോസിനോട് പറഞ്ഞു, ആർക്കും മരണശിക്ഷ നൽകുവാൻ ഞങ്ങൾക്ക് അധികാരമില്ലല്ലോ. എങ്ങനെയാണ് താൻ മരിക്കാൻ പോകുന്നതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ ഈശോ പറഞ്ഞ വാക്കുകൾ അങ്ങനെ നിറവേറുകയായിരുന്നു. അനന്തരം അവർ ഈശോയുടെ മേൽ ഓരോ കുറ്റങ്ങൾ ആരോപിച്ചു തുടങ്ങി. ഇയാൾ ജനങ്ങളെ വഴിതെറ്റിക്കുകയും സീസറിന് കപ്പം കൊടുക്കുന്നത് തടയുകയും താൻ രാജാവായ മിശിഹായാണെന്ന് പറയുകയും ചെയ്തതായി ഞങ്ങൾക്കറിയാം. അപ്പോൾ പിലാത്തോസ് അകത്തുപോയി ഈശോയെ വിളിച്ച് പ്രകാരം ചോദിച്ചു, നിങ്ങൾ യൂതന്മാരുടെ രാജാവാണ്? ഈശോ അരുളി ചെയ്തു, ഇത് അങ്ങ് സ്വയം ചോദിക്കുന്നുവോ മറ്റുള്ളവർ എന്നെ പറ്റി പറഞ്ഞത് കൊണ്ട് ചോദിക്കുന്നുവോ? മറുപടിയായി പിലാത്തോസ് ചോദിച്ചു, ഞാനൊരു യൂതനല്ലോ, നിങ്ങളുടെ ആളുകളും പ്രധാനാചാര്യനുമല്ലേ നിങ്ങൾ എന്റെ മുമ്പിൽ ഹാജരാക്കിയത്? നിങ്ങൾ എന്ത് കുറ്റമാണ് ചെയ്തത്? അപ്പോൾ ഈശോ അരുളി ചെയ്തു, എന്റെ രാജ്യം ഐഹികമല്ല,
ആയിരുന്നുവെങ്കിൽ ഞാൻ യൂതന്മാരുടെ കൈകളിൽ വീഴാതിരിക്കുവാൻ എൻ്റെ സേവകന്മാർ യുദ്ധം ചെയ്യുമായിരുന്നു. എൻ്റെ രാജ്യം ഇവിടെയല്ല. പിലാത്തോസ് വീണ്ടും ചോദിച്ചു, അപ്പോൾ നിങ്ങൾ ഒരു രാജാവ് തന്നെയാണോ? ഈശോ ഉത്തരം അരുളി, ഞാൻ രാജാവാണെന്ന് അങ്ങ് തന്നെ പറഞ്ഞു. സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാനാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്നതും. സത്യത്തോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാം എൻ്റെ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ പിലാത്തോസ് ചോദിച്ചു, സത്യം എന്താകുന്നു? ചോദ്യം കഴിഞ്ഞ് ഉടൻ തന്നെ അദ്ദേഹം യൂതന്മാരുടെ നേരെ തിരിഞ്ഞ് പ്രധാന ആചാര്യന്മാരോടും ജനസമൂഹത്തോടും ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഈ മനുഷ്യനിൽ കുറ്റമൊന്നും കാണുന്നില്ല. അവർ വീണ്ടും ഈശോയിൽ കുറ്റം ആരോപിച്ചു തുടങ്ങി. ഇയാൾ ഗലീല മുതൽ ഇവിടെ വരെ യൂദാ രാജ്യത്തിലെങ്ങും പ്രസംഗിച്ച് ജനങ്ങളെ പ്രക്ഷോഭത്തിന് പ്രേരിപ്പിക്കുന്നു. ഗലീല എന്ന് കേട്ട ഉടനെ പിലാത്തോസ് ചോദിച്ചു, ഈ മനുഷ്യൻ ഗലീലക്കാരനാണോ? ഈശോ ഹെറോദേസിന്റെ അധികാര സീമയിൽപ്പെട്ടവനാണെന്ന് അറിഞ്ഞപ്പോൾ പിലാത്തോസ് അവിടുത്തെ ഹെറോദേസിന്റെ പക്കലേക്ക് അയച്ചു. അദ്ദേഹം അന്ന് ജെറുസലേമിലുണ്ടായിരുന്നു. ഈശോയെ കണ്ടപ്പോൾ ഹെറോദേസ് വളരെ സന്തോഷിച്ചു. അദ്ദേഹം ഈശോയെക്കുറിച്ച് പലതും കേട്ടിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഒന്ന് കാണുവാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അവിടുന്ന് എന്തെങ്കിലും ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നത് കാണാമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. ഹെറോദേസ് ഈശോയോട് പലതും ചോദിച്ചു, എന്നാൽ അവിടുന്ന് ഒരു മറുപടിയും കൊടുത്തില്ല. അവിടെയും പ്രധാന ആചാര്യന്മാരെ നിയമജ്ഞരും ഈശോയ്ക്കെതിരായി ഓരോ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരുന്നു. അവസാന ഹെറോദേസും പടയാളികളും കൂടി അവിടുത്തെ നിന്ദിച്ച് പരിഹസിക്കുകയും വിലയേറിയ ഒരു വസ്ത്രം ധരിപ്പിച്ച് പിലാത്തോസിന്റെ പക്കലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു. ശത്രുതയിൽ കഴിഞ്ഞിരുന്ന ഹെറോദേസും പിലാത്തോസും അന്ന് മുതൽ മിത്രങ്ങളായി തീർന്നു. പിലാത്തോസ് പ്രധാന ആചാര്യന്മാരെയും ജനപ്രമാണികളെയും വിളിച്ചുകൂട്ടി ഇങ്ങനെ പറഞ്ഞു, ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നു എന്ന് കുറ്റം ആരോപിച്ചുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ മനുഷ്യനെ എൻ്റെ മുമ്പിൽ ഹാജരാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ ഇയാളെ വിസ്തരിച്ചു. എന്നാൽ നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളൊന്നും ഞാൻ ഇയാളിൽ കണ്ടില്ല. ഹെറോദേസിനും ഇയാളിൽ കുറ്റമൊന്നും കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഇയാളെ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചയക്കുകയാണല്ലോ ചെയ്തത്. മരണശിക്ഷയ്ക്ക് അർഹമായ കുറ്റമൊന്നും ഈ മനുഷ്യൻ ചെയ്തിട്ടില്ല. അതിനാൽ ചമ്മട്ടിയെ കൊണ്ട് അടിപ്പിച്ച് ഇയാളെ ഞാൻ വിട്ടയക്കും. എല്ലാ പെസഹ തിരുനാളിലും ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തടവുകാരനെ ഗവർണർ മോചിപ്പിക്കുക പതിവായിരുന്നു. അതനുസരിച്ച് ആളെ മോചിപ്പിക്കുവാൻ ജനങ്ങൾ ആവശ്യപ്പെട്ടു തുടങ്ങി. ഒരു കലാപത്തിനിടയിൽ കൊലപാതകം നടത്തിയ കുറ്റത്തിന് പ്രക്ഷോഭകാരികളുടെ കൂടെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്ന ബറാബാസ് എന്ന കുപ്രസിദ്ധനായ ഒരു തടവുകാരനുണ്ടായിരുന്നു. ജനങ്ങൾ കൂട്ടം കൂടിയപ്പോൾ പിലാത്തോസ് അവരോട് ചോദിച്ചു, പെസഹ തിരുനാളിന് ഒരു തടവുകാരനെ മോചിപ്പിക്കുക പതിവുണ്ടല്ലോ, ഞാൻ ആരെയാണ് മോചിപ്പിക്കേണ്ടത്? ബറാബാസിനെയോ മിശിഹ എന്ന് വിളിക്കപ്പെടുന്ന ഈശോയെയോ? അവർ ഈശോയെ പിടിച്ചേൽപ്പിച്ചത് അവരുടെ അസൂയ കൊണ്ടാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പിലാത്തോസ് ന്യായാസനത്തിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ആളയച്ച് ഇപ്രകാരം അറിയിച്ചു, ആ നീതിമാനെ ഒന്നും ചെയ്യരുത്, അദ്ദേഹത്തെ പ്രതി സ്വപ്നത്തിൽ ഞാൻ വളരെ ദുഃഖം അനുഭവിച്ചു. എന്നാൽ പ്രധാനാചാര്യന്മാരും ജനപ്രമാണികളും ബറാബാസിനെ മോചിപ്പിക്കുന്നതിനും ഈശോയെ വധിക്കുന്നതിനും മുറവിളിക്കൂട്ടുവാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചിരുന്നു. പിലാത്തോസ് ജനങ്ങളോട് ഇങ്ങനെ ചോദിച്ചു, ഈ രണ്ടു പേരിൽ ആരെ മോചിപ്പിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു, ഈശോയെ വധിക്കുക, ബറാബാസിനെ മോചിപ്പിക്കുക. ഈശോയെ മോചിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ പിലാത്തോസ് വീണ്ടും അവരോട് ചോദിച്ചു, യൂതന്മാരുടെ രാജാവെന്ന് വിളിക്കുന്ന ഈശോയെ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ എല്ലാവരും കൂടി വിളിച്ചു പറഞ്ഞു, അവനെ കുരിശിൽ തറയ്ക്കുക, അവനെ കുരിശിൽ തറയ്ക്കുക. മൂന്നാം പ്രാവശ്യം പിലാത്തോസ് അവരോട് ചോദിച്ചു, ഈ മനുഷ്യൻ എന്ത് കുറ്റമാണ് ചെയ്തത്? വധശിക്ഷയ്ക്ക് അർഹിക്കുന്ന യാതൊരു കുറ്റവും ഞാൻ ഇയാളിൽ കാണുന്നില്ല. അവരാകട്ടെ അവിടുത്തെ കുരിശിൽ തറയ്ക്കണമെന്ന് ശാഠ്യഭാവത്തോടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അവരുടെ മുറവിളിക്ക് ശക്തി കൂടി വരികയും ചെയ്തു. അവസാനം പിലാത്തോസ് ജനങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി അവരുടെ ആഗ്രഹത്തിന് വഴങ്ങിക്കൊടുത്തു. കവർച്ചയും കൊലപാതകവും മൂലം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നവനെ അവരുടെ ആവശ്യപ്രകാരം അദ്ദേഹം സ്വതന്ത്രനാക്കി. ഈശോയെ അവരുടെ ഹിതത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്തു. അനന്തരം പിലാത്തോസ് ഈശോയെ ചമിട്ടിക്കൊണ്ട് അടിപ്പിച്ചു. പടയാളികൾ ഈശോയെ കൊട്ടാരത്തിൻ്റെ അങ്ങണത്തിലേക്ക് കൊണ്ടുപോയി സൈന്യദളങ്ങളെയെല്ലാം അവരുടെ വിളിച്ചുകൂട്ടി. അനന്തരം അവിടുത്തെ വസ്ത്രങ്ങൾ മാറ്റി ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു. മുള്ളുകൊണ്ടൊരു മുടിയുണ്ടാക്കി ശിരസിന്മേൽ വച്ചു. വലത്തുകയിൽ ഒരു ഞാങ്ങണയും കൊടുത്തു. പിന്നീട് അവർ അവിടുത്തെ മുമ്പിൽ മുട്ടുകുത്തി യൂതന്മാരുടെ രാജാവേ വന്ദനമെന്ന് പറഞ്ഞ് പരിഹസിച്ചു. അവിടുത്തെ കരണത്തടിച്ചു. അനന്തരം ഞാങ്ങണയെടുത്ത് ശിരസിൽ അടിക്കുകയും തുപ്പുകയും ചെയ്തു. പിലാത്തോസ് വീണ്ടും പുറത്തേക്ക് ചെന്ന് അവരോട് പറഞ്ഞു, ഞാൻ അയാളിൽ കുറ്റമൊന്നും കാണുന്നില്ലെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അയാളെ ഇപ്പോൾ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. മുൾക്കിരീടവും ചുവന്ന മേലങ്കിയും ധരിച്ചിരുന്ന ഈശോയെ ഉടനെ പുറത്തേക്ക് കൊണ്ടുചെന്നു. അപ്പോൾ പിലാത്തോസ് അവരോട് പറഞ്ഞു, ഇതാണ് ആ മനുഷ്യൻ
പ്രധാന ആചാര്യന്മാരും പരിചാരകരും അവിടത്തെ കണ്ടപ്പോൾ അട്ടഹസിച്ചു പറഞ്ഞു, അവനെ കുരിശിൽ തറയ്ക്കുക, അവനെ കുരിശിൽ തറയ്ക്കുക. പിലാത്തോസ് പ്രതിവചിച്ചു, നിങ്ങൾ തന്നെ അയാളെ കൊണ്ടുപോയി കുരിശിൽ തറച്ചുകൊള്ളുവിൻ, ഞാൻ അയാളിൽ കുറ്റമൊന്നും കാണുന്നില്ല. അപ്പോൾ യൂതന്മാർ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു നിയമമുണ്ട്, ആ നിയമമനുസരിച്ച് അവൻ വധശിക്ഷയ്ക്ക് അർഹനാകുന്നു, എന്തെന്നാൽ താൻ ദൈവപുത്രനാണെന്ന് അവൻ അവകാശപ്പെടുന്നു. അത് കേട്ടപ്പോൾ പിലാത്തോസ് അത്യധികം ഭയപ്പെട്ടു. അതിനാൽ വീണ്ടും അകത്തു ചെന്ന് അദ്ദേഹം ഈശോയോട് ചോദിച്ചു, നിങ്ങൾ ആരാകുന്നു? ഈശോ അതിന് മറുപടി നൽകിയില്ല. പിലാത്തോസ് വീണ്ടും അവിടത്തോട് ചോദിച്ചു, എന്നോട് നിങ്ങൾ മറുപടി പറയുകയില്ലേ? നിങ്ങളെ കുരിശിൽ തറയ്ക്കുവാനും വിട്ടയക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് അറിഞ്ഞുകൂടെ? ഈശോ പ്രകാരം മറുപടി പറഞ്ഞു, ഉന്നതങ്ങളിൽ നിന്ന് നൽകപ്പെടാതിരുന്നെങ്കിൽ അങ്ങേക്ക് എൻ്റെ മേൽ അധികാരമൊന്നും ഉണ്ടാകുമായിരുന്നില്ല. ആകയാൽ എന്നെ അങ്ങേപ്പക്കൽ ഏൽപ്പിച്ചവനാണ് അങ്ങേയേക്കാൾ വലിയ കുറ്റക്കാരൻ. തന്മൂലം പിലാത്തോസ് അവിടത്തെ മോചിപ്പിക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ യൂതന്മാർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, അവനെ വിട്ടയക്കുന്ന പക്ഷം അങ്ങ് സീസറിന്റെ സ്നേഹിതനല്ല, സ്വയം രാജാവാകുവാൻ ശ്രമിക്കുന്നവരെല്ലാം സീസറിന്റെ ശത്രുക്കളാകുന്നു. അത് കേട്ടപ്പോൾ പിലാത്തോസ് വീണ്ടും ഈശോയെ പുറത്തേക്ക് കൊണ്ടുചെന്നു. ഹീബ്രു ഭാഷയിൽ ഗബാത്ത എന്ന് പറയുന്ന കൽത്തളത്തിൽ അദ്ദേഹം ഉപവിഷ്ടനായി. അന്ന് പെസഹ വെള്ളിയാഴ്ചയായിരുന്നു. സമയം ഏകദേശം 12 മണിയായി. പിലാത്തോസ് യൂതന്മാരോട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ രാജാവ്. അത് കേട്ടപ്പോൾ അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അവനെ കൊണ്ടുപോവുക, അവനെ കൊണ്ടുപോയി കുരിശിൽ തറയ്ക്കുക. പിലാത്തോസ് അവരോട് ചോദിച്ചു, എന്ത്, നിങ്ങളുടെ രാജാവിനെ ഞാൻ കുരിശിൽ തറയ്ക്കണമെന്നോ? അതിന് പ്രധാന ആചാര്യന്മാരാണ് മറുപടി പറഞ്ഞത്, സീസർ അല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു രാജാവില്ല. തന്റെ പരിശ്രമങ്ങളെല്ലാം നിഷ്ഫലമാകുകയാണെന്നും കലഹം വർദ്ധിക്കുവാനാണ് സാധ്യതയെന്നും പിലാത്തോസിന് മനസ്സിലായി. അതിനാൽ അദ്ദേഹം വെള്ളമെടുത്ത് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കൈകൾ കഴുകിക്കൊണ്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അത് കേട്ട് ജനങ്ങൾ വിളിച്ചു പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്താനങ്ങളുടെ മേലും വീണുകൊള്ളട്ടെ. പിലാത്തോസ് ഉടനെ ഈശോയെ ക്രൂശിക്കുവാനായി അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവർ അവിടത്തെ പിടിച്ച് ചുവന്ന മേലങ്കി മാറ്റി സ്വന്തം വസ്ത്രങ്ങൾ ധരിപ്പിച്ച് കുരിശിൽ തറയ്ക്കുവാൻ കൊണ്ടുപോയി. അവിടുന്ന് കുരിശും ചുമന്നുകൊണ്ട് കപാലം എന്ന സ്ഥലത്തേക്ക് നടന്നു. ഹീബ്രു ഭാഷയിൽ അത് ഗാഗുൽത്ത എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. വഴിക്ക് വെച്ച് അവർ സൈറീൻകാരനായ ഒരു മനുഷ്യനെ കണ്ടുമുട്ടി. അയാളുടെ പേര് ഷിമയോൻ എന്നായിരുന്നു. അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായ മനുഷ്യൻ വയലിൽ നിന്ന് വരികയായിരുന്നു. ഈശോയുടെ കുരിശ് ചുമക്കുവാൻ അവർ അയാളെ നിർബന്ധിക്കുകയും അത് വഹിച്ചുകൊണ്ട് പുറകെ ചെല്ലുവാൻ അത് അയാളുടെ മേൽ വച്ചു കൊടുക്കുകയും ചെയ്തു. വലിയൊരു ജനക്കൂട്ടം ഈശോയെ അനുഗമിച്ചു. അവിടത്തെ കുറിച്ച് കരയുകയും പ്രലപിക്കുകയും ചെയ്തിരുന്ന അനേകം സ്ത്രീകളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അവിടുന്ന് അവരുടെ നേരെ തിരിഞ്ഞ് ഇങ്ങനെ അരുൾ ചെയ്തു, ജെറുസലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ പ്രതി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. വന്ധ്യകൾക്കും ഗർഭം ധരിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത പയോധരങ്ങൾക്കും ഭാഗ്യമെന്ന് പറയുന്ന കാലം വരുന്നു. അന്നവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുവിനെന്നും മലകളോട് ഞങ്ങളെ മൂടുവിനെന്നും പറഞ്ഞു തുടങ്ങും. പച്ചമരത്തോട് ഇതാണ് ചെയ്യുന്നതെങ്കിൽ ഉണക്കമരത്തിന് എന്താണ് സംഭവിക്കുക? വധിക്കപ്പെടാനുള്ള രണ്ടു കുറ്റുവാളികളെയും ഈശോയുടെ കൂടെ അവർ കൊണ്ടുപോയിരുന്നു. ഗാഗുൽത്തായിലെത്തിയപ്പോൾ മീറ കലർത്തിയ വീഞ്ഞ് അവിടത്തേക്ക് കുടിക്കാൻ കൊടുത്തു. അവിടുന്ന് അത് രുചിച്ചു നോക്കി എങ്കിലും കുടിച്ചില്ല. അനന്തരം അവർ ഈശോയെ കുരിശിൽ തറച്ചു. വലത്തും ഇടത്തുമായി രണ്ട് കള്ളന്മാരെയും കുരിശിൽ തറച്ചു. ദുഷ്ടന്മാരുടെ കൂടെ അവിടുന്ന് എണ്ണപ്പെട്ടു എന്ന തിരുവെഴുത്ത് അങ്ങനെ നിറവേറുകയും ചെയ്തു. ഞാനൊരു മനുഷ്യനെല്ലാം കൃമിയാകുന്നു, മനുഷ്യരുടെ നിന്ദാപാത്രവും ജനങ്ങളുടെ പരിഹാസ വിഷയവുമാകുന്നു. കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു, വികൃതമായ ആംഗ്യങ്ങളാൽ നിന്ദിക്കുന്നു. അവർ കർത്താവിനെ ആശ്രയിച്ചല്ലോ, അവിടുന്നവനെ രക്ഷിക്കട്ടെ. അവിടുന്നവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവനെ സ്വതന്ത്രനാക്കട്ടെ. എന്റെ ജനനം മുതൽ തന്നെ അങ്ങന്റെ ദൈവവും അഭയവുമാകുന്നു, അങ്ങേക്ക് ഞാൻ സ്വയം സമർപ്പിച്ചിരുന്നു. ഞാൻ ദുഃഖിതനായിരിക്കയാൽ എന്നിൽ നിന്ന് അകന്നു പോകരുതേ,
എന്നെ സഹായിക്കാൻ ആരുമില്ല. ബൈസാനിലെ മൃഗങ്ങൾ എന്നെ വളഞ്ഞു, അലറുന്ന സിംഹത്തെ പോലെ അവ എന്നെ വിഴുങ്ങുവാൻ വരുന്നു. വെള്ളം പോലെ ഞാൻ ഒഴുകിപ്പോയി, എന്റെ സന്ധികൾ വേർപെട്ടിരിക്കുന്നു. എന്റെ ഹൃദയം മെഴുകിന് തുല്യമായി, ഉള്ളിലെ അവയവങ്ങൾ ഉരുകി തുടങ്ങി. ഇഷ്ടിക പോലെ എന്റെ തൊണ്ട വരണ്ടു, നാവ് തൊണ്ടയോട് ഒട്ടിച്ചേർന്നു, അങ്ങനെ മരണത്തിലേക്ക് നയിച്ചിരിക്കുന്നു. നായ്ക്കൾ എന്നെ ചുറ്റി വളഞ്ഞു, ദുഷ്ടന്മാർ എന്നെ വലയം ചെയ്തു. എന്റെ കൈകളും കാലുകളും അവർ തുളച്ചു, എന്റെ അസ്ഥികളെല്ലാം അവരെണ്ണി, അവരെന്നെ ഉറ്റുനോക്കി. അവരെന്റെ വസ്ത്രം പങ്കിട്ടെടുത്തു, മേലങ്കിക്ക് വേണ്ടി അവർ ചിട്ടിയിട്ടു. 3 മണിക്കാണ് അവർ ഈശോയെ കുരിശിൽ തറച്ചത്. കുരിശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് ഇപ്രകാരം അരുൾ ചെയ്തു, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ, എന്തുകൊണ്ടെന്നാൽ തങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല. ഈശോയുടെ പേരിലുണ്ടായിരുന്ന ആരോപണം പീലാത്തോസ് ഒരു പലകമേൽ എഴുതി കൊടുത്തത് അവിടുത്തെ കുരിശിന്മേൽ സ്ഥാപിച്ചുണ്ടായിരുന്നു. ആ എഴുത്ത് ഇങ്ങനെയായിരുന്നു, യൂതന്മാരുടെ രാജാവായ നസ്രായൻ ഈശോ അവിടുത്തെ കുരിശിൽ തറച്ച സ്ഥലം പട്ടണത്തിന് സമീപമായിരുന്നതിനാൽ യൂതന്മാരിൽ പലരും അത് വായിച്ചു. ഹീബ്രു, ലത്തീൻ, ഗ്രീക്ക് എന്നീ 3 ഭാഷകളിലും അത് എഴുതപ്പെട്ടിരുന്നു. അതിനാൽ പ്രധാന ആചാര്യന്മാർ ചെന്ന് പീലാത്തോസിനോട് പറഞ്ഞു, യൂതന്മാരുടെ രാജാവ് എന്നല്ല, താൻ യൂതന്മാരുടെ രാജാവാണെന്ന് അവൻ പറഞ്ഞു എന്നാണ് എഴുതേണ്ടത്. പീലാത്തോസ് മറുപടി പറഞ്ഞു, ഞാൻ എഴുതിയത് തന്നെ. ഈശോയെ കുരിശിൽ തറച്ച ശേഷം പടയാളികൾ അവിടുത്തെ വസ്ത്രങ്ങൾ 4 പങ്കിട്ടെടുത്തു. അവിടുത്തെ മേലങ്കി മുകൾ മുതൽ അടിവരെ നെയ്യപ്പെട്ടതായിരുന്നതിനാൽ അവർ പറഞ്ഞു, അത് കീറണ്ട, അത് ആർക്കുള്ളതായിരിക്കണമെന്ന് നമുക്ക് ചിട്ടിയിട്ട് നിശ്ചയിക്കാം. എന്റെ വസ്ത്രങ്ങൾ അവർ പങ്കിട്ടെടുത്തു, എന്റെ മേലങ്കിക്കായി അവർ നറുക്കിട്ടു എന്നുള്ള തിരുവെഴുത്ത് നിറവേറണമല്ലോ. അതുകൊണ്ടാണ് പടയാളികൾ ഇങ്ങനെ എല്ലാം ചെയ്യാനിടയായത്. പടയാളികൾ ഈശോയുടെ പക്കൽ കാവലിരുന്നു. സംഭവിച്ചതെല്ലാം നോക്കിക്കൊണ്ട് ജനങ്ങൾ അവിടുത്തെ തന്നെ നിന്നു. വഴിയെ കടന്നുപോയിരുന്നവർ പുച്ഛഭാവത്തിൽ തലകുലുക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, നീ ദേവാലയം നശിപ്പിച്ചിട്ട് 3 ദിവസം കൊണ്ട് വീണ്ടും അത് പണിയുന്നവനല്ലയോ, നീ നിന്നെ തന്നെ രക്ഷിക്കുക. പ്രകാരം തന്നെ പ്രധാനാചാര്യന്മാരെ നിയമജ്ഞരും ജനപ്രമാണികളും പരിഹാസഭാവത്തിൽ പരസ്പരം ഇങ്ങനെ പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ തന്നെ രക്ഷിക്കുവാൻ ഇവന് കഴിയുന്നില്ലല്ലോ. ഇസ്രായേലിൻ്റെ രാജാവായ മിശിഹ കുരിശിൽ നിന്നിറങ്ങി വരട്ടെ, അത് കണ്ട് നമുക്കും അവനിൽ വിശ്വസിക്കാം. ഇവൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മിശിഹയാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ. ഇവൻ ദൈവത്തെ ആശ്രയിച്ചിരുന്നല്ലോ, അവിടുന്ന് ഇവനിൽ സംപ്രീതനാണെങ്കിൽ ഇപ്പോൾ ഇവനെ രക്ഷിക്കട്ടെ. താൻ ദൈവപുത്രൻ ആണെന്നല്ലേ ഇവൻ പറഞ്ഞിരുന്നത്. പടയാളികളും ഈശോയെ പരിഹസിച്ചിരുന്നു. ചുരുക്ക കൊടുക്കുവാൻ അടുത്തു ചെന്നപ്പോൾ അവർ ഇപ്രകാരം പറഞ്ഞു, നീ യൂതന്മാരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. ഈശോയുടെ കൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്ന കള്ളന്മാർ പോലും അവിടുത്തെ നിന്ദിക്കുകയാണ് ചെയ്തത്. അവരിൽ ഒരുവൻ പുച്ഛഭാവത്തിൽ അവിടത്തോട് ഇങ്ങനെ പറഞ്ഞു, നീ മിശിഹായാണെങ്കിൽ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അത് കേട്ട മറ്റവൻ അവനെ ശകാരിച്ചു, നിനക്ക് ദൈവത്തെ പോലും ഭയമില്ലയോ? നിനക്കും ആ മനുഷ്യനും ഒരേ ശിക്ഷയല്ലേ ലഭിച്ചിരിക്കുന്നത്? നമ്മുടെ കാര്യം പറഞ്ഞാൽ നാം അതിന് അർഹരാണ്, എന്നാൽ അദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അനന്തരം അവൻ അവിടുത്തോട് ഇങ്ങനെ അപേക്ഷിച്ചു, ഈശോയെ, അങ്ങയുടെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. അവിടുന്ന് അവനോട് അരുൾ ചെയ്തു, നീ ഇന്ന് എന്നോടുകൂടെ പറദീസയിലായിരിക്കുമെന്ന് നിന്നോട് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഈശോയുടെ കുരിശിനടുത്ത് അവിടുത്തെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലിയോഫാസിന്റെ ഭാര്യയായ മറിയവും മക്ദലേന മറിയവും നിന്നിരുന്നു. അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും സമീപത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ ഈശോ അമ്മയോട് അരുൾ ചെയ്തു, സ്ത്രീയെ, ഇതാ നിങ്ങളുടെ പുത്രൻ. അനന്തരം അവിടുന്ന് ആ ശിഷ്യനോട് അരുൾ ചെയ്തു, ഇതാ നിന്റെ അമ്മ. ഉടൻ തന്നെ ആ ശിഷ്യൻ അവരെ സ്വീകരിച്ചു. സമയം 6 മണിയായി. പെട്ടെന്ന് സൂര്യൻ ഇരുണ്ടുപോയി. 9 മണി വരെ നാട് മുഴുവൻ അന്ധകാരമായിരുന്നു. ഏകദേശം 9 മണിയായപ്പോൾ ഈശോ ഉച്ചത്തിൽ നിലവിളിച്ചു, ഏൽ ഏൽ ലാമാ സബക്താനി, എന്റെ ദൈവമേ എന്റെ ദൈവമേ, എന്തുകൊണ്ടാണ് അങ്ങ് എന്നെ ഉപേക്ഷിച്ചത്? അടുത്തുനിന്നിരുന്നവർ അത് കേട്ട് ഇങ്ങനെ പറഞ്ഞു, ഇതാ അവൻ ഏലിയായി വിളിക്കുന്നു. അനന്തരം സമസ്തവും നിറവേറിക്കഴിഞ്ഞുവെന്ന് ഗ്രഹിച്ച് വിശുദ്ധ ലിഖിതത്തിന്റെ പൂർത്തീകരണത്തിനായി ഈശോ ഇപ്രകാരം അരുൾ ചെയ്തു, എനിക്ക് ദാഹിക്കുന്നു. ചുരുക്ക നിറച്ച ഒരു പാത്രം അവിടെ ഉണ്ടായിരുന്നു. ഉടനെ ഒരാൾ ഓടിച്ചെന്ന്
നീർപ്പഞ്ഞിയെടുത്ത് ചെറുക്കായിൽ മുക്കി ഒരു ഞാങ്ങണമേൽ വച്ചു നീട്ടി അവിടത്തെ അതരത്തോടടുപ്പിച്ചു. അത് കണ്ട് മറ്റുള്ളവർ പറഞ്ഞു, നിൽക്കൂ, ഏലിയ അവനെ രക്ഷിക്കാൻ വരുമോ എന്ന് കാണട്ടെ. ഈശോ ചുരുക്ക രുച്ച ശേഷം ഇങ്ങനെ അരുൾ ചെയ്തു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവിടുന്ന് വീണ്ടും ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അനന്തരം അവിടുന്ന് തലചായിച്ച് ആത്മാവിനെ സമർപ്പിക്കുകയും ചെയ്തു. അനുതാപത്തോടും ശ്രദ്ധയോടും കൂടി ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് അപേക്ഷിക്കാം. അനുതാപത്തിന്റെ വഴിയിലേക്ക് പാപികളെ വിളിക്കാൻ വന്ന മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. തന്റെ മുറിവുകളാൽ ഞങ്ങളുടെ മുറിവുകൾ സുഖമാക്കുകയും തന്റെ മരണത്താൽ മരണത്തിന് വിജയം വരിക്കുകയും ചെയ്ത ജീവിക്കുന്നവനായ മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും വേളയിൽ സൂര്യചന്ദ്രമാർ മുഖം മറയ്ക്കുന്നതിനും സൃഷ്ടജാലങ്ങൾ വിലപിക്കുന്നതിനും ഇടയാക്കിയ മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. കുരിശുമരണത്താൽ സ്വർഗവാസികളെ സമാശ്വസിപ്പിക്കുകയും തന്നെ ക്രൂശിച്ചവരെ പോലെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്ത മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. മരണശേഷം പാതാളത്തിലിറങ്ങി അവിടെ ഉണ്ടായിരുന്നവർക്ക് പ്രത്യാശയുടെ സുവിശേഷം നൽകിയ മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. മരണത്താൽ വിശുദ്ധരുടെ കല്ലറകൾ തുറക്കുകയും അവർക്ക് പുനർജീവൻ നൽകുകയും അതുവഴി തന്നെ ക്രൂശിച്ചവരെ ലജ്ജിതരാക്കുകയും ചെയ്ത മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. നമ്മുടെ പ്രാർത്ഥനകളിലെ യാചനകളും കേട്ട് കരുണാപൂർവം അവയ്ക്ക് ഉത്തരമല്ലുന്നതിനായി സകലത്തിന്റെ നാഥനായ ദൈവത്തോട് വിനയപൂർവം നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. മേഘസ്തംഭത്തിന്റെ തണലിൽ തിരുസഭയെ സംരക്ഷിക്കുന്നതിനും വചനത്തിന്റെ പ്രകാശത്താൽ അവളെ തേജപൂർണയാക്കുന്നതിനും സകലത്തിന്റെ നാഥനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. മോശയെ പോലെ നയിക്കുന്നതിനും അഹറോനെ പോലെ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിനും പത്രോസിനെ പോലെ അജപാലനം നിർവഹിക്കുന്നതിനും സഭാ മുഴുവനും തലവനായ മാർപ്പാപ്പയ്ക്കും എല്ലാം മെത്രാപ്പുലത്തേക്കും മറ്റു മെത്രാന്മാർക്കും അവരുടെ സഹപ്രവർത്തകർക്കും വേണ്ടി സകലത്തിന്റെ നാഥനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. നമ്മുടെ പിതാക്കന്മാരും ഇടയന്മാരുമായ മെത്രാന്മാർ തങ്ങളുടെ വജ്രത്താലും പ്രവൃത്തിയാലും അജഗണങ്ങളെ നയിക്കുന്നതിനും ശത്രുക്കളിൽ നിന്ന് അവരെ രക്ഷിക്കുന്നതിനും വേണ്ടി സകലത്തിന്റെ നാഥനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാമ്പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ രക്ഷകനായ യേശു മിശിഹായുടെ സഹന ജീവിതത്തോട് യോജിച്ചുകൊണ്ട്
ക്ലേശങ്ങളും പീഡകളും സന്തോഷത്തോടെ സഹിക്കുന്നതിനും അങ്ങയുടെ ബലിജീവിതം തുടരുന്നതിനും ഞങ്ങളെ ശക്തരാക്കണമേ. യഥാർത്ഥമായ പ്രാർത്ഥനാ ചൈതന്യവും സഹോദര സ്നേഹവും ആത്മപരിത്യാഗവും പുലർത്തിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതം മുഴുവൻ ഫലദായകമാക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷേൻ്റെ അമൂല്യമായ ശരീരത്തിൻ്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ളാവുന്ന ക്ഷണത്തോടെ അപരാധങ്ങൾ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരിയേറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപചരമ യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുദേവലും വിദേശത്ത് നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളെ ഒരുപ്പനും ആത്മാക്ക് രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനം കാരണമാകട്ടെ എന്നേക്കും, ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസന്മാരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതയുമായ അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ അവിടുന്ന് പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിലെപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അമ്മയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഈ ദിവ്യരഹസ്യങ്ങളെ നമുക്ക് സമീപിക്കാം. ഇവ നമ്മുടെ കടങ്ങളുടെ പ്രതിക്കും നിത്യജീവനും കാരണമാകട്ടെ. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവനും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാവട്ടെ. താരിളം മേൽ മിശിഹായ
ചൊരിഞ്ഞു നിന്നു ദൂരെയായിത്തീയും താഞ്ഞു നിർദ്ധയം ക്ഷമയോ നിന്നു കോഴിക്കൂവോളവും കർത്താവിനെ മറന്നു താരിളം യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യീശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അത് സാബത്തിനുള്ള ഒരുക്കത്തിന്റെ ദിവസമായിരുന്നു. ആ സാബത്ത് ഒരു വലിയ ദിവസമായിരുന്നു. സാബത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കുവാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കുവാനും അവരെ നീക്കം ചെയ്യുവാനും യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന രണ്ടുപേരുടെയും കാലുകൾ തകർത്തു. അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാൽ അവൻ്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ സാക്ഷ്യം സത്യവുമാണ്. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന് തിരുവെഴുത്ത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. മറ്റൊരു തിരുവെഴുത്ത് പറയുന്നു, തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ അവൻ നോക്കി നിൽക്കും. യഹൂദരോടുള്ള ഭയം നിമിത്തം യേശുവിൻ്റെ രഹസ്യ ശിഷ്യനായി കഴിഞ്ഞിരുന്ന അരിമത്തക്കാരൻ ജോസഫ് യേശുവിൻ്റെ ശരീരമെടുത്തു മാറ്റുവാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം നൽകി. അവൻ വന്ന് ശരീരമെടുത്തു മാറ്റി. യേശുവിനെ ആദ്യം രാത്രിയിൽ ചെന്ന് കണ്ട നിക്കോദെമോസും അവിടെ എത്തി. മീറയും ചെന്നിനായകവും ചേർത്ത് ഏകദേശം 100 റാത്തൽ സുഗന്ധദ്രവ്യവും അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർ യേശുവിൻ്റെ ശരീരമെടുത്ത് യഹൂദരുടെ സസംസ്കാര രീതി അനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളോടുകൂടെ കച്ചയിൽ പൊതിഞ്ഞു. അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലത്തൊരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. യഹൂദരുടെ ഒരുക്കത്തിൻ്റെ ദിനമായിരുന്നതിനാലും കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. Oh,
മുന്തിരി ഞാൻ നട്ടു നിങ്ങൾക്കായി, മുന്തിരി ചാറൊരു കീവച്ചു. ഇവർ നിന്നെ കുശിലേറ്റു.